ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് ഓൺ വീൽസ്. അതെ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഭയങ്കര നിഗൂഢതയുള്ള ഒരു അടിപൊളി സ്ഥലത്താണ്. അതെ, പൊയ്യാലി മല എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അളിയാ, ഈ പൊയ്യാലി മല എന്ന് പേരിടാൻ കാര്യമുണ്ട്? അലി പോയ മല എന്നുള്ളൊരു പേരാണ് ചുരുക്കി പൊയ്യാലി മല എന്നുള്ളൊരു സ്കീം വന്നേക്കുന്നത്. അതെ, നമ്മുടെ അലി താങ്കൾ പോയ മല, പുള്ളി പണ്ട് കുതിരപ്പുറത്ത് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മളുടെ ഇവിടെയുള്ള നാട്ടുകാർ. അതെ, അതായത് നമ്മള് സ്ഥിരം വരുന്ന മലകൾ പോലെയല്ല, ഇതൊരു ഐതിഹ്യം നിറഞ്ഞ മലയാണ്. അത് മാത്രമല്ല, കുറേ നിഗൂഢതകളുണ്ട്. പുള്ളി വന്നപ്പോ പുള്ളി വെട്ടിയൊരു വാളിന്റെ പാടുണ്ട്. അത് മാത്രല്ല, ഞങ്ങൾക്ക് ഇവിടെ വരാൻ കാരണം, അല്ലെങ്കിൽ ഞങ്ങളെ എക്സൈറ്റ് ചെയ്തൊരു കാരണം എന്താണ്? അതെ, ഇവിടെ ഒരു നിഗൂഢ നിറഞ്ഞൊരു ഗുഹയുണ്ട്. ആ ഗുഹയില് എന്തുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതെ, അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പ്രേതമുണ്ട്, അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേവ് ആണ്, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇന്ന് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ. അപ്പൊ നമ്മൾ അങ്ങനെ വന്ന വഴിക്ക് നമ്മള് നമ്മുടെ അലി തങ്ങൾ വന്നിട്ടുള്ള കുതിരപ്പുറത്തിന്റെ കുതിരയുടെ കാലിന്റെ കാൽപാത നമ്മളിവിടെ പാറക്കെട്ടിൽ കണ്ടിരിക്കുകയാണ്. ഇത് കുതിരയുടെ കാല് തന്നെയാണെന്നുള്ളത് കൺഫേം ആണ്. കാരണം എന്താ കണ്ടത്? കറക്റ്റ്. അപ്പൊ നമ്മളിവിടെ വന്നിട്ടൊരു ഫസ്റ്റ് മോണുമെന്റ് കണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ എന്ത് സാധനം അറിയില്ല, എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഗായ്സ്. കാരണം നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം. ഗുഹ തേടി നടക്കുകയാണ്, ഞങ്ങൾ ഇത്ര നടന്നിട്ടും ഗുഹ കണ്ടുപിടിച്ചിട്ടില്ല. എവിടെയാണെന്ന് അറിയില്ല. ഇനി ഇങ്ങനൊരു ഗുഹ ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഇപ്പൊ സംശയമുണ്ട് അല്ലേ. അങ്ങനെ വന്ന് 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 ഞങ്ങൾ പുള്ളിയുടെ വാള് കൊണ്ട് വെട്ടിയ ഒരു പാട് വരെ കണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് ആ പാട്. കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിലെല്ലാം പറയുന്ന സെയിം ഈ കുഴി തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞ് ഓടുന്നുണ്ട്. പുള്ളിയുടെ എന്തോ വലിയ കട്ട വാളായിരുന്നു തോന്നുന്നുണ്ട്. വലിയ കുഴിയാണ്. നീ ആ കൈ വെച്ചൊന്ന് കാണിച്ചു കൊടുത്തേ. കൈ ഇതാണ്, പക്ഷെ ഇതാണ് വാളിന്റെ ആ ഒരു ഇത് വരുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ ഗുഹ കണ്ടുപിടിച്ചിട്ടില്ല ഗായ്സ്. എന്തായാലും ആരും സഞ്ചരിക്കാത്ത വഴി വന്ന് സഞ്ചരിക്കാൻ പോകണം. ഒരു ഭ്രാന്തന ബാബു എന്നുള്ള ദിവസം പാലക്കാട് കുടുങ്ങിപ്പോയാലും അറിയാലേ. വിളിക്കാൻ നമുക്ക് അതുപോലും അറിയില്ല. കുറെ നടന്നു 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 നമ്മൾ അലഞ്ഞ് നടന്ന് അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചു. അതെ ഗായ്സ്, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു പുല്ല് പോലും കിട്ടാത്തൊരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒക്കെ തരണം ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ. അളിയാ, അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തായിരിക്കും അറിയാൻ നിങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും. അപ്പൊ നമുക്ക് അതിന് ഉള്ളോട്ടിലേക്ക് ഫുട്ടേജ് ഒക്കെ എടുക്കാലോ. നമുക്ക് എന്തായാലും ക്യാമറ തന്നെ അതിന്റെ ഉള്ളിലോട്ട് കേട്ടണ അളിയാ. ഇതിന്റെ അകത്ത് കയറിയ ഒരു ജീവനോടെ വരില്ലെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അളിയാൻ എന്താണെങ്കിലും കയറും എന്നുള്ള മൈൻഡാണ്. എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ക്യാമറയിൽ ഫുട്ടേജ് കിട്ടണല്ലോ. അവന്റെ ചേട്ടന്റെ കൊച്ചിന്റെ ടോർച്ച് ഒക്കെ അട്ടെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ ഗുഹയുടെ ഉള്ളിലോട്ട് ക്യാമറ കയറ്റാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അല്ലേ അളിയാ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അല്ലേ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ മിക്കവാറും എന്നെ പഞ്ഞിക്കിടും. എന്നാലും ഞാൻ ഇത് വെച്ചിട്ടുള്ള അവന്റെ 20 രൂപയുടെ ടോർച്ച് എടുത്തിട്ട് വന്നിരിക്കുകയാണ് വേണ്ടി. അതെ, നമുക്ക് കുറച്ചുപേരെ ഗുഹയുടെ അകത്തോട്ട് കയറാൻ പറ്റും. അതിനുശേഷം ഒരു 10 മീറ്റർ നമ്മൾ എന്തായാലും ക്യാമറ കയറ്റുന്നതാണ്. നമ്മൾ ട്രൈപോഡ് സെറ്റപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. നമ്മളതിനുള്ളിൽ കയറാൻ പോവാം. ആദ്യം തന്നെ കാലൊന്ന് പതിറി കളിയണ്ട. ഇതാണ് നമ്മുടെ ഗുഹയുടെ അകത്തോട്ട് നമ്മൾ കയറുന്നതാണ്. നമ്മളിങ്ങനെ പയ്യെ നിരങ്ങി നിരങ്ങി നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. പാമ്പ് പൊത്തുന്നു. ഞാൻ ആദ്യം പാമ്പുണ്ടോന്ന് നോക്കും. കയറും തോറും ഗുഹ നല്ല ഇട്ടാണ്. ഫ്ലാഷ് ഇട്ടാടാ ക്യാമറയിൽ. അല്ല, ഈ ഫോണിലും ഫ്ലാഷ് ഇടാല്ല. അല്ലേ, പോയി ഇനി അങ്ങനെ പോരാ. നിരങ്ങി നിരങ്ങിപ്പോ. രണ്ടും ആരംഭിച്ചു നിരങ്ങി ഇറങ്ങിപ്പോ. ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ മൊത്തം കണ്ട കടന്നിന്റെ കൂടാണ്. മേളില് വവ്വാലിന്റെ കൂടൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതെങ്ങ അങ്ങ അറ്റ എടാ അല്ലേ, അങ്ങ് അറ്റം വരണ്ടോ ഉണ്ടാരണ്ടല്ല. ഇങ്ങോട്ടെല്ലാം വന്ന് എന്ത് ടോട്ടൽ അടിച്ച അറ്റം വരെ നമുക്ക് പോയതുകൊണ്ട് അങ്ങ് അറ്റം വരെ കടക്കുവാണ് ദൂരം. പക്ഷേ അവിടെ വരെ പോണെങ്കിൽ ടാസ്ക് തന്നെയാണ്. ഗൈസ്, ഞങ്ങൾ സ്റ്റിൽ ഗുഹയുടെ അകത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ വന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുടിക്കാനായിട്ട് ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്ലാസ്കില്. അപ്പൊ നമ്മൾ അളിയൻ അവിടെ ഇരുന്നത് ചായ എടുത്തോണ്ടിരിക്കുകയാണ് കണ്ട. അപ്പൊ എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും ഗുഹയുടെ അകത്തിരുന്ന് ചായ കുടിക്കാൻ പോവാണ്. എന്തല്ലേ വെറൈറ്റി ആചാരങ്ങൾ. അളിയ എന്തായി? ബിസ്ക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ചായ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു 5 രൂപയുടെ ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവനാണ്. ഒരു മട്ടൻ ബിരിയാണി തിന്നുന്ന സുഖമാണ് ഞങ്ങൾക്ക്. നമ്മുടെ അളിയൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഗുഹയുടെ ഉള്ളിലിരുന്ന് ചായ. ആഹാ, എന്തസ് കട്ടൻ ചായ ആയിരുന്നു. എടാ, ഞാൻ പാലാട്ട പ്രതീക്ഷിച്ചത്. പ്രഭാത കർമ്മങ്ങളോട്ട് പോകാൻ എന്താ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ. കഴിഞ്ഞതാണ്, എന്നാലേ രാവിലെ വെളുപ്പിനൊക്കെ എണീറ്റ് വരുമ്പോൾ
നല്ല കോൾഡ് കോഫി സമയത്തിന് ഞാൻ വീട്ടിൽ കൂടി ചായ കുടിച്ചില്ല. ഇച്ചിരി പഞ്ചാരി കുടിക്കുന്നേ ടച്ചിങ്സ്. ആദ്യം അറിയേണ്ടത് ഇങ്ങോട്ട് എങ്ങനെ വരുന്ന എന്നുള്ള ആ റൂട്ടാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായിപ്ര എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ്. നമ്മുടെ മൂവാറ്റുപുഴ താലൂക്കിൽ തന്നെയുള്ള ഒരു പഞ്ചായത്താണ്. രണ്ട് ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾ കോതമംഗലം സൈഡിൽ നിന്നാണ് വരുന്നെങ്കിൽ 10 കിലോമീറ്റർ നേരെ ഇങ്ങോട്ട് വരും. അതേസമയം നിങ്ങൾ മൂവാറ്റുപുഴ എന്നാണ് വരുന്നെങ്കിൽ 4 കിലോമീറ്റർ 6 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങ് കൂത്തി കൂത്തി പൊടിച്ചേക്കാം.